ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്രീൻലാൻഡ് പി ആർ. ഞാൻ പ്രണവ്. അപ്പോൾ ഇന്ത്യൻ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടർട്ടിൽ വേനല്ലേ, ടർട്ടിൽ വേനെ തഴച്ച് വളരുന്ന ഒരു അടിപൊളി ഒരു ഫെർട്ടിലൈസറിനെ പറ്റിയാണ് കേട്ടോ ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു ഫെർട്ടിലൈസർ അധികം വീടുകളിൽ ചിലപ്പോൾ കാണാൻ വഴിയില്ല. എന്തായാലും ഉള്ളവരെന്തായാലും ഒന്ന് പ്രയോഗിച്ച് നോക്കാം കേട്ടോ. ഇത് ഇല്ലാത്തവർക്കായിട്ട് വേറൊരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീടോട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നുണ്ട് ഇതുപോലൊരു ബക്കറ്റാണ് കേട്ടോ. അതുപോലെ ഒരു പെയിൻറ്റ് ബക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു ബക്കറ്റ് എടുത്താൽ മതി കേട്ടോ. നല്ല ബക്കറ്റൊന്നും ഇതിനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഇതുപോലൊരു ബക്കറ്റ് എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് കണ്ടില്ലേ, ഗോമൂത്രമാണ് കേട്ടോ. ഇതിപ്പോൾ ഒന്ന് രണ്ട് ദിവസം പഴക്കമുള്ള ഗോമൂത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അന്നത്തെ തന്നെ ഇപ്പോൾ ആണെങ്കിൽ പശു മൂത്രം ഒഴിക്കുമ്പോഴത്തേനുള്ള ഗോമൂത്രം എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗോമൂത്രം ഞാനിപ്പോൾ ഒരു അര ലിറ്റർ കണക്കാക്കിയാണ് കേട്ടോ ഒഴിക്കുന്നത്. ഒരു അര ലിറ്റർ ഒഴിക്കുന്നുള്ളൂ. അതിനകത്തേക്ക് നമുക്കൊരു 10 ലിറ്റർ വെള്ളം വേണം കേട്ടോ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാനേ. ഇതിപ്പോൾ നല്ല രീതി പഴക്കമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഗോമൂത്രം എടുക്കാവൂ കേട്ടോ. അധികം ഗോമൂത്രമായിട്ട് എടുക്കല്ല കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ഇതിനകത്തേക്ക് നമുക്കൊരു 10 ലിറ്റർ വെള്ളം നമുക്ക് നല്ല രീതി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അവർ അളവിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കുറേ ഏറെ ദിവസം പഴക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 15-20 ലിറ്റർ വെള്ളമെങ്കിലും എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് നല്ല ഗൗരവമുള്ള ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ചെടിക്കായിരിക്കും അതിൻ്റെ ക്ഷീണം വരുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന വെള്ളമൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ വെള്ളം നമ്മൾ അല്പം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ എടുക്കുമ്പോഴത്തേന് കുറച്ചെടുക്കുക. നമ്മൾ ഗോമൂത്രം എടുക്കുമ്പോൾ കുറച്ചെടുക്കുക, അധികം എടുക്കല്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലൊരു കമ്പ് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു വെള്ളവും അതുപോലെ ഗോമൂത്രവും ശരിക്കും മിക്സ് ആകണം. അല്ല, മിക്സ് ആകാതെ അത് കിടക്കരുത്. അപ്പോൾ അത് ശരിക്കും അത് മിക്സ് ആകണം. നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടല്ലോ, ഇത് പച്ചക്കറി ചെടികൾക്കും അടിപൊളിയാണ് കേട്ടോ. പച്ചക്കറി ചെടി എന്ന് പറഞ്ഞാൽ അത് തഴച്ച് വളരെ നല്ലൊരു ഇതാണ് കേട്ടോ. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു ടട്ടിൽ വൻ തഴച്ച് വളരാനും എടുക്കുന്ന ഈ ഒരു ഫെർട്ടിലൈസർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മളിതിൻ്റെ മൂട്ടിലും അതുപോലെ അതിൻ്റെ ചുവട്ടിലും അതിൻ്റെ ഇലകളിലും തണ്ടയിലും എല്ലാം നമ്മളിത് ശരിക്കും അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മണ്ണിൽ കൂടി നമ്മൾ നല്ല തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വേരൊക്കെ ശരിക്കും നല്ല രീതിയിൽ തന്നെ ഈ ഒരു വളം പിടിച്ചെടുത്ത് പെട്ടെന്ന് തഴച്ചത് നല്ല രീതിയിൽ അങ്ങ് ഒരു ആർത്ത് വളരുന്നതായിരിക്കും കേട്ടോ. പെട്ടെന്ന് താഴോട്ട് നല്ല രീതിയിൽ തന്നെ ആർത്ത് വളരുന്നതായിരിക്കുമേ. നമ്മളിപ്പോൾ ദണ്ട് നല്ല രീതി തന്നെ നിളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ദണ്ട് ഇതുപോലൊരു കുപ്പിക്കകത്തോട്ട് മാറ്റാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരു കണക്ടർ ഇതുപോലെ പിടിപ്പിക്കുക കേട്ടോ. ഇപ്പോൾ ഈ കണക്ടർ ഒന്നും വീടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ദണ്ട് ഇതുപോലൊരു കുപ്പി എടുത്തതിന് ശേഷം ആ കുപ്പിയുടെ മുകൾ ഭാഗത്തായിട്ട് നമ്മളാണെങ്കിൽ ഹോൾ ഇട്ടാലും മതി കേട്ടോ. രണ്ട് മൂന്ന് ഹോൾ ഇടുവാണെങ്കിൽ അതായാലും മതി. അതിനുശേഷം ഇനി നമുക്ക് ദണ്ട് ഇത് കണ്ടില്ല, ഇത് വേറൊരു വെറൈറ്റി തന്നെ ടർട്ടിൽ വൈനാണ് കേട്ടോ. പിന്നെ അല്ലാത്ത ടർട്ടിൽ വൈനുകളും ഉണ്ട്. ഇപ്പോൾ ഈ ടർട്ടിൽ വൈൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ടർട്ടിൽ വൈനിൽ നിന്ന് മുറിച്ച് മാറ്റി നട്ടിരുന്നായിരുന്നു കേട്ടോ. നമ്മൾ ഈ ടർട്ടിൽ വൈനെ മാറ്റിയുടെ സമയത്താണെങ്കിൽ അതിനകത്തേക്ക് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ഇട്ട് നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ ആ ഒരു ചെടി പെട്ടെന്ന് വളരും. അതുപോലെ തന്നെ മണ്ണിൽ നിന്ന് വരുന്ന ചില രോഗങ്ങളില്ല, ആ രോഗങ്ങളെല്ലാം ചെറുക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ചെടിക്ക് പറ്റുന്നതാണ് കേട്ടോ. വേപ്പിൻ പിണ്ണാക്കും കൊണ്ട് ഈ ചട്ടി കാണുന്ന ഈ ടട്ടിൽ വേൻ ചെടിയില്ലേ, അപ്പോൾ ഇതിൽ നിന്നാണ് കേട്ടോ നമ്മൾ മറ്റേ പ്ലാസ്റ്റിക് പാത്രത്തിലോട്ടുള്ള ടട്ടിൽ വേനുകളെല്ലാം നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം വലിയൊരു ചെടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നാണെങ്കിൽ മുറിച്ച് മുറിച്ചാണ് കേട്ടോ അതിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോട്ടൊക്കെ നമ്മൾ ഈ ഒരു ടട്ടിൽ വേനുകളെല്ലാം തന്നെ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇങ്ങനെ മാറ്റി വരുന്ന സമയത്ത് നമ്മൾ ഈ മണ്ണിൽ ചേർക്കേണ്ട വളങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെല്ലാവരും തന്നെ ഇടുക കേട്ടോ. അങ്ങനെ ഇടുന്നതിലൂടെ നമ്മുടെ ഒരു ചെടിക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടുന്നതായിരിക്കും. എൻ്റെ ഏറ്റവും അവസാനം കാണുന്നത് അത് വേറൊരു ഇനം ടട്ടിൽ വേനാണ് കേട്ടോ. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം തന്നെ ഇതുപോലത്തെ പച്ച ടട്ടിൽ വേനാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ടട്ടിൽ വേന വേണ്ട നമ്മുടെ ഒരു അടിപൊളി ഫെർട്ടിലൈസർ നമുക്ക് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് അതുപോലെ അതിൻ്റെ ഇലയിലും അതുപോലെ അതിൻ്റെ ചുവട്ടിലും ഒക്കെ തന്നെ നമ്മൾ അതിൻ്റെ മണ്ണിലും എല്ലാം തന്നെ നമ്മളിതങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ല ഇതന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിലൂടെ ആ ഒരു ചെടി പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ ഈ ഒരു വളം എന്ന് പറയുന്ന ഈ ഒരു ഫെർട്ടിലൈസർ, ഈ ഒരു ഗോമൂത്രം നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അടിപൊളി വളം നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു അടിപൊളി വളമാണ് നമ്മുടെ ഈ ഒരു കപ്പലണ്ടി പിണ്ണാക്കില്ലേ, കപ്പലണ്ടി പിണ്ണാക്കിൻ്റെ നിങ്ങളത് എങ്ങനെയാണ് ആ വളം തയ്യാറാക്കേണ്ട വിധം ഞാനിപ്പോൾ തന്നെ പറയാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 1 പിടി കപ്പലണ്ടി പിണ്ണാക്ക് എടുക്കുക, അതുപോലെ 1 ലിറ്റർ വെള്ളവും കൂടെ എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഈ കപ്പലണ്ടി പിണ്ണാക്ക് ഇട്ട് ഒരു ദിവസം അതങ്ങനെ ഇട്ട് ആ നല്ല ഇതന്നെ പുളിച്ചു വരും. പുളിച്ചു വരുന്ന സമയത്ത് നിങ്ങളപ്പോൾ അടുത്ത ദിവസം എടുക്കുക. അടുത്ത ദിവസം എടുത്തിട്ട് അതിൻ്റെ ആ ഒരു കക്കലില്ല, ആ ഒരു കക്കൽ അടിയിൽ തന്നെ ഇട്ടേക്കുക. അത് നിങ്ങൾ വെള്ളം കലക്കാനോ ഒന്നും പോകല്ല. അതിൻ്റെ ആ ഒരു തെളിയില്ലേ, ആ ഒരു തെളി നിങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം അത് നിങ്ങൾ ഈ ചെടിക്ക് അതും വെള്ളം ചേർക്കണം കേട്ടോ. നല്ല ഇതിന് വെള്ളം ചേർത്തതിന് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ചെടിക്ക് ഈ ഒരു ടർട്ടിൽ വേനെ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ല റിസൾട്ട് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നതായിരിക്കും ഇതിൻ്റെ ഒരു വളർച്ച കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കില്ല, അതിട്ട് കലക്കല്ല, അതിൻ്റെ ആ ഒരു കക്കലൊന്നും വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്പ്രെയർ ഇല്ലേ, ഈ സ്പ്രെയറിൻ്റെ ഒക്കെ ഹോൾ അടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കക്കലൊന്നും വരില്ല, നിങ്ങൾ അതിൻ്റെ തെളി മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ തെളി എടുത്തതിന് ശേഷം അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് ഗോമൂത്രം കയ്യിലില്ലാത്തവരപ്പം
നമ്മുടെ ഈ ഒരു കപ്പലിൻ്റെ പിണ്ണാക്കിൻ്റെ ഈ ഒരു തെളി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഏതാണ്ട് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഡെലിവറിൻ്റെ ഇതെന്ന് പറയുന്നത് മെറ്റേൻ്റെ അത്ര ആ ഒരു ഇത് വരത്തില്ല, ഒരു പച്ചപ്പില്ലെന്നുണ്ടെങ്കിലും ഇതിൻ്റെ വേറൊരു കളറാണ് കേട്ടോ ഇതിന് വരുന്നത്. എന്തായാലും ഇത് കാണാൻ കൊള്ളാം, പക്ഷേ കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോഴായിരിക്കും അത് ഇതിനേക്കാൾ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ കാണാൻ കൊള്ളായിരിക്കും, അത് പക്ഷേ കുറച്ചുകൂടി വലുതാകണം, എന്നാൽ മാത്രമേ അതിനൊരു രസം തോന്നുള്ളൂ കേട്ടോ. ഇതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പച്ച കളറിലെ ടഡൽവേനാണെന്നുണ്ടെങ്കിൽ ചെറുതിലെ പോലും അതിന് നല്ല ഒരു ഇതാണ്, നമ്മുടെ കണ്ണിന് നല്ലൊരു കുളിർമ അനുഭവപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കളറാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പച്ച ടർട്ടിൽ വേന് കേട്ടോ. എന്തായാലും ഇപ്പോൾ എല്ലാം നല്ല അടിപൊളി ടർട്ടിൽ വേനുകളാണ്, അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാം കാണാൻ തന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ഡിസൈനില്ല, ആ ഒരു ഇലയുടെ ആ ഒരു ഇത്, ആ ഒരു ഇലയുടെ ആയതുകൊണ്ടാണ് നമ്മുടെ ഈ ടർട്ടിൽ വേന ഇത്ര ഭംഗിയാക്കുന്നത് കേട്ടോ. ഈ ഹാങ്ങിങ് പ്ലാന്റുകളിൽ ടർട്ടിൽ വേന ഇത്ര മനോഹരമാക്കുന്ന അതിൻ്റെ ആ ഒരു ഇലകൾ തന്നെയാണ്. ആ ഒരു ചെറിയ ഇലകൾ ഇങ്ങനെ കൂടി നിന്ന് കഴിയുമ്പോഴത്തേക്കിന് നല്ല രീതിയിൽ തന്നെ നല്ലൊരു നല്ല മനോഹരമായ ഒരു ഇത് തന്നെയാണ് കേട്ടോ. നമ്മുടെ കണ്ണിനും നല്ലൊരു ഇതാണ്, എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത്ര സമയം നമ്മൾ ടർട്ടിൽ വേനിൻ്റെ ഗുണത്തെപ്പറ്റിയാണ് പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സമയം ദോഷത്തെപ്പറ്റി പറയാം. അപ്പോൾ ദോഷത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് ഇത് ശരിക്കും അങ്ങോട്ട് വളരത്തില്ല. ഈ വളർന്നു കഴിയുമ്പോൾ ഇത് കെയർ ചെയ്യാൻ നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളർന്ന് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങ് ഇതിൻ്റെ ആ ഒരു ബ്രാഞ്ചസ് എല്ലാം പോയിട്ട് ഒരുമാതിരി വല്ലാത്ത പോലെ അങ്ങാകും, കാട് പോലെ അങ്ങാകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ അതിനകത്ത് ഈ സ്നേക്കൊക്കെ കയറിയിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ പാമ്പൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവരറിയാതെ വന്ന് ഇതേ വന്ന് പിടിക്കിയതിൽ പച്ചലപ്പാമ്പ് പോലുള്ള ചെറിയ പാമ്പുകളൊക്കെ ഇതിനകത്ത് കയറി ഒളിച്ചിരിക്കും, അങ്ങനെ കടിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മളിത് കെയർ ചെയ്യുക കേട്ടോ. കെയർ ചെയ്യാതെ ഒരിക്കലും വെക്കരുത്. നല്ല രീതിയിൽ തന്നെ നമ്മളത് മുറിക്കേണ്ട സമയങ്ങളിൽ മുറിക്കുക, അതുപോലെ തന്നെ അതിന് വളങ്ങൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുക, അതിനെ നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളാരാണ് എൻ്റെ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഒരു ചുമ സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതും എനേബിൾ ചെയ്ത് അതിൽ ഓളെന്ന ബട്ടൺ എനേബിളാക്കി വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഇഷ്ടം ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളുണ്ട് വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുമ്പോൾ കൂടി ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല വീട്ടിൽ അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഇപ്പോൾ ഇവരെല്ലാവർക്കും ബൈ.